ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് എന്നുള്ള ചാപ്റ്ററിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. പാർട്ട് ടു ആണ്. അപ്പോൾ പാർട്ട് വണ്ണ് നമ്മൾ എക്സ്പ്ലനേഷൻ സെപ്പറേറ്റും അതുപോലെ തന്നെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസും മറ്റൊരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഒരുമിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് ഭക്തി മൂവ്മെന്റ്സ് എന്താണെന്ന് നോക്കി, അതിന്റെ പ്രൊപ്പഗേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി, അതുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് വുമൺ ആൻഡ് ദ ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിലെ സ്ത്രീകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്ത്രീകൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നോക്കാനുള്ളത്. ഓക്കെ, വുമൺ വേർ ലെസ് റിക്കഗ്നൈസ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ദ മിഡീവൽ സൊസൈറ്റി. മിഡീവൽ സൊസൈറ്റിയിലെ സ്ത്രീകളുടെ പരിഗണന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരുന്നു. കണ്ടീഷൻസ് റിമൈൻഡ് ദ സെയിം ഇൻ റിലേഷൻ ടു ഫ്രീഡം ഓഫ് വർക്ക്ഷിപ്പ്. എന്താണ് അന്ന് വർക്ക്ഷിപ്പിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അതിനുള്ള ഫ്രീഡം എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായിരുന്നു. വിത്ത് ദ അഡ്വെന്റ് ഓഫ് ഭക്തി മൂവ്മെന്റ് മെനി വുമൻ ടുക്ക് ടു കമ്പോസിംഗ് ആൻഡ് സിംഗിങ് ഹൈമൻസ് ആൻഡ് സോങ്സ് ടു വർക്ക്ഷിപ്പ് ദ ഡെയ്റ്റി ഓഫ് ദയർ ചോയ്സ്. ഈ ഒരു ഭക്തി മൊമെന്റ് വന്നതോടുകൂടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിനെ ആരാധിക്കാനും അവർക്ക് വേണ്ടിയിട്ട് കീർത്തനങ്ങളും ഗാനങ്ങളും ഒക്കെ രചിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ തയ്യാറായി. മീരാബായ് വാസ് എ രാജ്പൂട്ട് പ്രിൻസസ് ഹു ലിവ്ഡ് ഇൻ ചിറ്റോർ, രാജസ്ഥാൻ. മീരാബായ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ചിറ്റോറിലുണ്ടായിരുന്ന രാജ്പൂട്ട് പ്രിൻസ് ആണ്, രാജ്ഞിയാണ് അവരെന്ന് പറയുന്നത്. ഷീ ഗേവ് അപ്പ് ഓൾ ദ വേൾഡ്ലി കംഫേർട്ട് ആൻഡ് ഇമേഴ്സ്ഡ് ഹെർസെൽഫ് ഇൻ ഡിവോഷൻ ടു കൃഷ്ണ. എന്താണ് അവരുടെ ജീവിത സൗകര്യങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കുകയും അവരെ കൃഷ്ണന്റെ ഡിവോഷനിൽ മുഴുകുകയും ചെയ്തു. കൃഷ്ണ ഭജൻസ് കമ്പോസ്ഡ് ബൈ മീരാബായി ആർ വെരി പോപ്പുലർ. അങ്ങനെ ഈ ഒരു കൃഷ്ണനോടുള്ള അവരുടെ ഭജൻസ് എന്ന് പറയുന്നത്, അവരുടെ ആ ഒരു കീർത്തനങ്ങൾ വളരെയധികം ഫേമസ് ആയിരുന്നു എന്നാണ് പറയുന്നത്, വളരെ പോപ്പുലർ ആയിരുന്നു. ദൻ നെക്സ്റ്റ് വൺ, കളരിക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ വേർ ഫേമസ് ഡിവോട്ടി പോയറ്റ്സ് ഫ്രം തമിഴ്നാടു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന കാരക്കൽ അമ്മയാളും അതുപോലെ ആണ്ടാളും, ഇവർ രണ്ടുപേരും വളരെയധികം ഭക്തി ഉള്ളവരും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഭക്തി കീർത്തനങ്ങൾ രചിക്കുന്നവരുമായിരുന്നു. Their compositions expressed deep devotion to their favorite deity. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തിയാണ് അവരുടെ എല്ലാ കമ്പോസിഷൻസിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അക്ക മഹാദേവി വാസ് എ പ്രോമിനന്റ് ഫിഗർ ഇൻ ദ വീരശൈവ മൂവ്മെന്റ്. വീരശൈവ മൂവ്മെന്റിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു പ്രോമിനന്റ് ആണ് അക്ക മഹാദേവി എന്ന് പറയുന്നത്. ഷി ലെഡ് ഡിസ്കഷൻ അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഓപ്പറേഷൻ ദ വുമൻ ഫേസ്ഡ് ഇൻ ദോസ് ഡേയ്സ്. ആ സമയത്ത് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സാമൂഹികവും അതുപോലെ തന്നെ സ്പിരിച്വലും ആയിട്ടുള്ള എല്ലാ അടിച്ചമർത്തലിനെതിരെയും അവർ ചർച്ചകൾ നടത്തുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ബഹീനാബായ് ആൻഡ് സോയാരാബായ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ലാൽ ഡഡ് ഓഫ് കാശ്മീർ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെന്റ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ബഹിനാബായും സെയ്റാബായും കാശ്മീരിലെ ലാൽ ദേവ് തുടങ്ങിയവരും ഈ ഒരു ഭക്തി മൂവ്മെന്റിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയവരാണ്. ഓക്കെ, ഇനി ഇതിന് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് മീരാബായിയുടെ കങ്ക പെയിന്റിംഗ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിലെ കങ്ക പെയിന്റിംഗ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ സിഗ്നിഫിക്കന്റ് റോൾ ഓഫ് മീരാബായ് അക്ക മഹാദേവി എക്സെട്ര ഇൻ ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിന്റെ ഗ്രോത്തിൽ ഈ മീരാദേവിയും അക്ക മഹാദേവിയുടെയും കോൺട്രിബ്യൂഷൻസ് എത്രമാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? മീരാബായ് വാസ് എ രാജ്പുട് പ്രിൻസസ് ഹു ലിവ്ഡ് ഇൻ ചിറ്റോർ, രാജസ്ഥാൻ. അദ്ദേഹം അവര് രാജസ്ഥാനിലെ രാജ്പുട് പ്രിൻസ് ആയിരുന്നു. She gave up all the worldly comfort and immersed herself in devotion to Krishna. അദ്ദേഹത്തിൻ്റെ അവരുടെ ഇഷ്ട ദൈവമായിട്ടുള്ള കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡിവോഷൻസ് അവർ കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെ ആ ഒരു രാജ്ഞി എന്ന ആ ഒരു പദവിയെല്ലാം ഉപേക്ഷിച്ച് അവർ ഈ ഒരു രീതിയിലേക്ക് വരികയാണ് ചെയ്തത്. കൃഷ്ണ ഭജൻസ് കമ്പോസ്ഡ് ബൈ മീരാബായ് ആർ വെരി പോപ്പുലർ. അവരുടെ
കൃഷ്ണ ഭജൻസ് എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്. ദെൻ കളരിക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ വർ ഫേമസ് ഡിവോട്ടി പോയറ്റ്സ് ഫ്രം തമിഴ്നാടു. ദർ കമ്പോസിഷൻസ് എക്സ്പ്രസ് ഡീപ് ഡിവോഷൻ ടു ദർ ഫേവറേറ്റ് ഡൈറ്റി. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്, വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ദെൻ അക്ക മഹാദേവി വാസ് എ പ്രോമിനന്റ് ഫിഗർ ഇൻ ദ വൈരശിവ മൂവ്മെന്റ്. ഷി ലെഡ് എ ഡിസ്കഷൻ അഗേൻസ്റ്റ് ദ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഓപ്പോസിഷൻ ദ വുമൺ ഫേസ്ഡ് ഇൻ ദോസ് ഡേയ്സ്. അപ്പോൾ അക്ക മഹാദേവിയെ കുറിച്ചിട്ടും കളരിക്കൽ അമ്മയാർ, അതുപോലെ തന്നെ ആണ്ടാള്, ദെൻ അതുപോലെ തന്നെ നമ്മുടെ മീരാബായ്, ഇവരെ മൂന്നുപേരെയും കുറിച്ചിട്ട് ഒരു ചെറിയ ഒരു നോട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ദെൻ നെക്സ്റ്റ്, ഇമ്പാക്ട് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണെന്നാണ്, ഭക്തി മൂവ്മെന്റ് വന്നതോടുകൂടിയിട്ട് എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ദ എയിം ഓഫ് ഭക്തി മൂവ്മെന്റ് വാസ് ഡെഡിക്കേഷൻ ടു വൺസ് ഫേവറേറ്റ് ഡൈറ്റി ത്രൂ മ്യൂസിക് ആൻഡ് ഡിവോഷൻ. എന്താണ് ഇവിടെ സംഗീതത്തിലൂടെയും അതുപോലെ തന്നെ ഭക്തിയിലൂടെയും ഇഷ്ടമായിട്ടുള്ള ദൈവത്തിന് സ്വയം നമ്മൾ ഒരു സമർപ്പിക്കുക എന്നുള്ളതാണ്. ഡെഡിക്കേഷൻ വൺസ് ഫേവറേറ്റ്, നമ്മൾ സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഭക്തി മൂവ്മെന്റ് വന്നിട്ടുള്ളത്. ദെൻ ഹൗഎവർ ലേറ്റർ ദ മൂവ്മെന്റ് വാസ് ഏബിൾ ടു ബ്രിങ് എബൌട്ട് പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ഇന്ത്യ സോഷ്യൽ ആൻഡ് റിലീജിയസ് അഫയേഴ്സ്. എന്താണ്, പക്ഷെ അതിനുശേഷം അത് പിൻകാലത്ത് ഇന്ത്യയുടെ സാമൂഹികപരമായിട്ടും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാക്കാൻ സാധിച്ചു. മോസ്റ്റ് ഓഫ് ദ ഭക്തി പോയിറ്റ്സ് ഇൻ ദ ഭക്തി മൂവ്മെന്റ് വേർ ഫ്രം ദ സോ കോൾഡ് എ മാർജിനലൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പ്. ഈ ഭക്തി മൂവ്മെന്റിൽ തന്നെ ഭൂരിപക്ഷം കവികളും പോയറ്റ്സും താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് താഴ്ന്ന ജാതിക്കാരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളായിരുന്നു, അവരായിരുന്നു ഈ ഒരു ഭക്തി മൂവ്മെന്റിലെ ഒരുപാട് പോയറ്റ്സ് എന്ന് പറയുന്നത്. ദേ ക്വസ്റ്റ്യൻ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദ പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ദ ബ്രാഹ്മിൻസ്. അവർ കാസ്റ്റ് സിസ്റ്റത്തിനെതിരെയും അതുപോലെ തന്നെ ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനത്തെയും ഒക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാളിറ്റി ബിഗൻ ടു എമർജ്. അങ്ങനെയാണ്, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ആയിട്ടാണ് സാമൂഹികമായിട്ടുള്ള ഒരു സമത്വം എന്ന ആശയം അവിടെ രൂപപ്പെടാൻ തുടങ്ങിയത്. സോഷ്യൽ ഇക്വാളിറ്റി അതിലൂടെയാണ് എമർജ് ചെയ്തത്. വുമൺ വേർ അലൌഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻ ഇൻ ദ അനുഭവ മണ്ഡപം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഈ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിരുന്നു. ദർ ഒപ്പീനിയൻസ് ഗെയിൻഡ് എ റെക്കഗ്നിഷൻ ആൻഡ് മേഡ് ദം തിങ്ക് അബൌട്ട് ദ ഐഡിയ ഓഫ് ഇക്വാളിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡിസ്കഷനിലൂടെയൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നു. ദ ഭക്തി മൂവ്മെന്റ് വാസ് ഓൾസോ ഏബിൾ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഒക്യുപ്പേഷൻ. അതുപോലെ അധ്വാനത്തിന്റെ മഹത്വം, ഒക്യുപ്പേഷൻസിന്റെ ആ ഒരു ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഭക്തി പ്രസ്ഥാനം പഠിക്കാനുള്ളത്. ഇനി നമുക്കറിയാം ഇതിലെ അടുത്തൊരു ടോപ്പിക്കാണ് സൂഫി മൂവ്മെന്റ് എന്ന് പറയുന്നത്. സൂഫി പ്രസ്ഥാനം. ജലാലുദ്ദീൻ ഖിൽജി ദ സുൽത്താൻ ഓഫ് ഡൽഹി റിവീൽഡ് ഹിസ് ഡിസയർ ടു അമീർ ഖുസ്രു ടു മീറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ഡൽഹി സുൽത്താനായിട്ടുള്ള ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഓക്കെ, ദ സുൽത്താൻ ഇൻസിസ്റ്റഡ് ദ മീറ്റിംഗ് ഷുഡ് ബി കെപ്റ്റ് എ സീക്രട്ട് ആൻഡ് ഔലിയ വുഡ് റെഫ്യൂസ് ടു മീറ്റ് ഹിം if he comes to know about it. എന്താണ്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല എന്നും അറിഞ്ഞാൽ അത് സമ്മതിക്കില്ല എന്നും സുൽത്താന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഔലിയോട് ഈ ഒരു ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ഖുസ്രു ടോൾഡ് ദിസ് ടു ഔലിയ. ഔലിയ ഹു ഡിഡ് നോട്ട് ട്രൈ ടു മീറ്റ് റൂളേഴ്സ് ട്രാവൽ ഫാർ ഓൺ ദ ഡേ ഓഫ് ദ വിസിറ്റ്. ഓൺ ദ റീച്ചിങ് ദ ഖാൻഗ എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്, ദ കിങ് കുഡ് നോട്ട് സീ ദ ഷെയ്ഖ് ആൻഡ് ബിക്കെയിം ആംഗ്രി വിത്ത് ഖുസ്രു. യു വേർ ഡിസീവിംഗ് ദ സുൽത്താൻ, വേറിൻറ്റ് യു? ഖുസ്രു റിപ്ലൈഡ്, ഇഫ് ഐ ഡിസീവ് ദ കിങ് ഓൺലി മൈ ലൈഫ് ഇൻ ദിസ് വേൾഡ് വിൽ എൻഡ്, ബട്ട് ഇഫ് ഐ ചീറ്റ് മൈ ഷെയ്ഖ് ഐ വിൽ ലോസ് ദ ഇമ്മോർട്ടൽ ആഫ്റ്റർ ലൈഫ് ടു.
അപ്പൊ എന്താണ്, അങ്ങനെ ഇഷ്ടപ്പെടാത്ത അയാൾ ദൂരേക്ക് യാത്ര പോവുകയും ഗാൻഗാവിലെ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ആ സമയത്ത് ഖുസ്രു മറുപടി പറഞ്ഞത്, രാജാവിനെ ചതിച്ചാലേ എൻ്റെ ഈ ലോകം ജീവിതം മാത്രമേ അവസാനിക്കൂ, പക്ഷെ എൻ്റെ ഗുരുവിനെ ചതിച്ചാല് അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. ഇതൊരു സ്റ്റോറിയാണ്. ഇതിൽ നിന്നെന്താണ്, ആ നമുക്ക് ഖുസ്രുവിന് മരണത്തെ പേടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. Doesn't this incident tell us the Ghusru who was not afraid of death? എന്താണ്, ഖുസ്രുവിന് ഈ ഒരു മരണത്തെ പേടിയില്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. Was afraid of the displeasure of the his sheikh, Sufi sheikh Nizamuddin Awliya. എന്താണ്, ആ നിസാമുദ്ദീൻ ഔലിയയുടെ ഈ ഒരു ഇത് നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ഡിഡ് യു ലേൺ ഫ്രം ദിസ് സ്റ്റോറി, ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി. എന്താണ്, അദ്ദേഹത്തിന് ദൈവത്തെ പേടിയില്ല, അല്ല സോറി, മരണത്തെ പേടിയില്ല, അദ്ദേഹത്തിന് ഗുരുവിലാണ് കൂടുതൽ വിശ്വാസം എന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയല്ലേ. ദെൻ സൂഫീസ് വേർ ദോസ് ഹു ആക്സെപ്റ്റഡ് ഭക്തി ആസ് എ മീൻ ടു അപ്രോച്ച് ഗോഡ്. സൂഫി സ്കോളേഴ്സ് തോട്ട് വൺ ഓഫ് ദ വേസ് ടു അച്ചീവ് ദിസ് വാസ് ഡിവോഷണൽ സിംഗിങ്. എന്താണ്, ഭക്തിയെ ദൈവത്തോടടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനുള്ള ഒരു വഴി ഭക്തി ഗാനാലാപനമാണെന്നും സൂഫിയിലെ ആളുകൾ വിചാരിച്ചിരുന്നു. ദേ ട്രാവൽ എമംഗ് ദ കോമൺ പീപ്പിൾ ആൻഡ് എ പ്രൊപ്പഗേറ്റഡ് സൂഫി പ്രിൻസിപ്പിൾസ്. അവർ ഒരുപാട് യാത്ര ചെയ്യുകയും അതും സാധാരണക്കാർക്കിടയിൽ യാത്ര ചെയ്യുകയും സൂഫിയിലെ പ്രിൻസിപ്പിൾസ് എല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, എംഫസൈസ് വാസ് ഗിവൺ ടു ദ കൺസെപ്റ്റ് ഓഫ് മോണോതീസം, ഫ്രറ്റേണിറ്റി, ഹ്യൂമനിറ്റി ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. എന്തൊക്കെയാണ്, ഏകദൈവ വിശ്വാസം, സാഹോദര്യം, അതുപോലെ തന്നെ മനുഷ്യ സ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം, ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, സൂഫിസം എന്ന് പറയുന്നത് സ്കോളേഴ്സ് സജസ്റ്റ് ദാറ്റ് ദ വേർഡ് സൂഫിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് സുഫ്. സുഫ് എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. സുഫ് മീനിങ് വൂൾ ഓർ ഫോം ദ വേർഡ് സൂഫി മീനിങ് പ്യൂരിറ്റി. അഥവാ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, ശുദ്ധി എന്നുള്ള, പ്യൂരിറ്റി എന്നുള്ള മീനിങ് ആണെന്നാണ് പറയുന്നത്. ദെൻ സൂഫിസം ഈസ് എൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെന്റ് വിച്ച് ഇയർ ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. ആക്ച്വലി ഈ സൂഫിസം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമികപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു, ഡിവോഷണൽ മൂവ്മെന്റ് ആയിരുന്നു. അത് സെൻട്രൽ ഏഷ്യയിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. ദ റൂളേഴ്സ് ഹെയർ ബിഗൻ ടു പേ മോർ അറ്റൻഷൻ ടു വേൾഡ്ലി പ്ലഷർ ലൈക്ക് എ വെൽത്ത്, പവർ ആൻഡ് ലക്ഷൂറിയസ് ലൈഫ്. എന്താണ്, ഈ ഒരു ഇവിടങ്ങളിലെ ഭരണാധികാരികൾ, സെൻട്രൽ ഏഷ്യയിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, അതുപോലെ തന്നെ ലക്ഷറി ലൈഫ് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് സച്ച് എ ട്രെൻഡ്സ് ദാറ്റ് ദ സൂഫി മൂവ്മെന്റ് എമർജ്. ആ സമയത്തായിരുന്നു ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് സൂഫി മൂവ്മെന്റ് എമർജ് ചെയ്തത്. ദ സൂഫി മൂവ്മെന്റ് റീച്ച്ഡ് ഇന്ത്യ ബൈ ദ 12th സെഞ്ചുറി. ആ ഇത് ഇന്ത്യയിൽ വന്നത് 12th നൂറ്റാണ്ടിലായിരുന്നു. എമംഗ് ദ 12 സൂഫി സെക്ട്സ് നോൺ ആസ് സിൽസിലാസ് ആൻഡ് എ ചിഷ്ടി ആൻഡ് എ ശർവാഡി സിൽസിലാസ് റീച്ച്ഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇത് എത്തിച്ചേർന്നത് സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിലെ ചിസ്തി, സുഹ്രവർദി എന്നീ സിൽസിലകളിൽ ആണ് ഇന്ത്യയിൽ എത്തിയത്. ഓക്കെ, സിൽസില എന്ന് പറയുന്നത് അവരുടെ പേരായിരുന്നു. ദെൻ ദ സൂഫി മാസ്റ്റേഴ്സ് വേർ ദ വൺസ് ഹു ഗേവ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ് അബ്സ്റ്റെയിനിങ് ഫ്രം ലക്ഷൂരിയസ് ലൈഫ്. ഈ ഒരു ആത്മീയമായിട്ടുള്ള ജീവിതത്തിന് ആഡംബരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് ഈ സൂഫി മാസ്റ്റേഴ്സ് പഠിപ്പിച്ചത്. ദ സൂഫി മാസ്റ്റർ വാസ് കോൾഡ് എ പിർ എന്ന പേരിൽ, അല്ലെങ്കിൽ ഷെയ്ഖ് എന്ന പേരിലൊക്കെ ആയിരുന്നു അവരെ അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെർ കോൾഡ് മുറിദ്. മുറിദ് എന്ന പേരിലാണ് അവരുടെ ഫോളോവേഴ്സിനെ അറിയപ്പെട്ടിരുന്നത്. ദ കാൻഗാസ് വേർ ദ സൂഫീസ് റിസൈഡ് വേർ ദ സോഷ്യൽ സെന്റേഴ്സ് ഓഫ് ദ ടൈം. എന്താണ്, സൂഫിയുടെ താമസ സ്ഥലത്തുണ്ടായിരുന്ന ഗാൻഗാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഖവാലീസ് ആ ഡിവോഷണൽ സോങ്സിയെ റെൻഡേർഡ് ഇൻ എ സ്പെഷ്യൽ ചാൻറ്റിങ് സ്റ്റൈൽ കോൾഡ് സമ ഇൻ ദ സൂഫി സെന്റേഴ്സ്. അവരുടെ
ഈ ഗാനം അല്ലെ, ഗാനം ആലപിക്കുക എന്നതായിരുന്നു. ഈ ഗാനത്തിൻ്റെ ആലപിച്ചിരുന്ന ഗാനങ്ങളെയാണ് നമ്മൾ ഖവാലികൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്നൊരു പ്രത്യേകം ഗാന ശൈലിയും അവർക്ക് ഉണ്ടായിരുന്നു. ദെൻ ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് ആൻഡ് മുഗൾ പീരീഡ് സൂഫീസ് വുവർ ഏബിൾ ടു ബ്രിങ് അബൌട്ട് യൂണിറ്റി എമംഗ് ഡിഫറെൻറ്റ് റിലീജിയസ് സെക്ട്സ്. എന്താണ്, ഈ ഒരു സുൽത്താനത്തിൻ്റെ കാലത്തും അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിലൊക്കെ ഈ മതവിഭാഗങ്ങൾക്ക് ഐക്യം ഉണ്ടാക്കാൻ ഈ സൂഫികൾക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. മേജർ സൂഫി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് റീജിയൻസ് റിലേറ്റഡ് ടു ദം ഗിവൺ ബിലോ. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കുറച്ച് സൂഫി മാസ്റ്റേഴ്സിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹർവർത്തി, അദ്ദേഹത്തിൻ്റെ പ്രദേശം എന്ന് പറയുന്നത് സിൽഹറ്റ് ആയിരുന്നു. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്നത് ഡൽഹിയിലായിരുന്നു. അതുപോലെ തന്നെ ഖ്വാജ മൊയിനുദ്ദീൻ ജിസ്തി എന്ന് പറയുന്നത് അജ്മീറിൽ ആയിരുന്നു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ്, പ്രിപ്പയർ ദ ഇൻഫർമേഷൻ റിക്വയർ ടു മേക്ക് എ ഫ്ലിപ്പ് ബുക്ക് ഓൺ സൂഫി മൂവ്മെന്റ് ഇൻ ദ ഫോർമൽ ഓഫ് എ ഫ്ലിപ്പ് പേജ്. എന്താ പറയുന്നത്, സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലിപ്പ് ബുക്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫ്ലിപ്പ് പേജ് മാതൃകയിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ അവിടെ ഫ്ലിപ്പ് പേജ് ആണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഫ്ലിപ്പ് പേജ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അന്നത്തെ സൂഫികളുടെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ കൺസെപ്റ്റ് എന്തൊക്കെയായിരുന്നു അതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൽ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. സൂഫീസ് എംഫസൈസ് വാസ് ഗിവൺ ടു ദ കൺസെപ്റ്റ് ഓഫ് മോണോതീസം, ഫ്രറ്റേണിറ്റി, ഹ്യൂമണിറ്റി ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. സൂഫി സയൻസ് ട്രാവൽഡ് എമംഗ് ദ കോമൺ പീപ്പിൾ ആൻഡ് പ്രൊപ്പഗേറ്റഡ് സൂഫി പ്രിൻസിപ്പിൾസ്. സൂഫി സ്കോളേഴ്സ് തോട്ട് ദാറ്റ് വൺ ഓഫ് ദ വേസ് ടു ആക്സസ് ഗുഡ് വാസ് ഡിവോഷണൽ സിംഗിങ്. സൂഫീസ് എംഫസൈസ് വാസ് ഗിവൺ ടു ദ കൺസെപ്റ്റ് ഓഫ് മോണോതീസം, ഫ്രറ്റേണിറ്റി, ഹ്യൂമണിറ്റി ആൻഡ് ഡിവോഷണൽ സോങ്സ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ്സും നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ്, ഈ ഫ്ലിപ്പ്ബോർഡിൽ എഴുതേണ്ട പോയിന്റ്സ് ആണ് ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്നെണ്ണം പറഞ്ഞു തന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്ചേഴ്സും കൂടെ ആഡ് ചെയ്യാം. ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ്. എന്താണ് വെർണാക്കുലർ ലാംഗ്വേജ്? പ്രാദേശികപരമായിട്ടുള്ള ഭാഷകളുടെ വളർച്ച, ഗ്രോത്ത് എത്രത്തോളമായിരുന്നു. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജസ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ് എമംഗ് കോമൺ പീപ്പിൾ. കോമൺ പീപ്പിളുടെ ഇടയിൽ അവരുടെ ആശയങ്ങൾ, അവരുടെ കൺസെപ്റ്റ്, അവരുടെ ഐഡിയാസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് വെർണാക്കുലർ ലാംഗ്വേജസ് ആയിരുന്നു. ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. ഇതെന്താണ് റീജിയണൽ ലാംഗ്വേജസിന്റെ വളർച്ചയ്ക്ക് കാരണമായി. മെനി ഡിവോഷണൽ പോംസ് വേർ കമ്പോസ്ഡ് ഇൻ ലാംഗ്വേജസ് ലൈക്ക് തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം എക്സെട്ര. ഈ എല്ലാ ലാംഗ്വേജിലും അവർ പോംസൊക്കെ കമ്പോസ് ചെയ്തിരുന്നു. മെനി അതർ ലിറ്റററി വർക്ക്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ് വേർ ഓൾസോ കമ്പോസ്ഡ്. അതുപോലെ തന്നെ മറ്റ് ലിറ്റററി വർക്ക്സും അവർ വെർണാക്കുലർ ലാംഗ്വേജിൽ ഉണ്ടാക്കിയിരുന്നു. ഉറുദു എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യാസ് കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ. അതുപോലെ അവിടെ ഒരു കൾച്ചറൽ ഇൻറ്റഗ്രേഷനും ഉണ്ടാക്കിയിരുന്നു, നടന്നിരുന്നു. അതിന് എക്സാമ്പിളാണ് ഉറുദു എന്ന ഭാഷ നിലവിൽ വന്നത്. ഇത് പേർഷ്യൻ ഇന്ത്യയുടെ ഒരു കോമ്പോസിഷൻ ആണ്. ദെൻ അമീർ ഖുസ്രു വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ്, മോസ്റ്റ് പ്രോമിനൻ്റ് റൈറ്റർ ഓഫ് ദ ഉറുദു ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ആ പീരീഡിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഉറുദു റൈറ്റർ എന്ന് പറയുന്നത് അമീർ ഖുസ്രു ആയിരുന്നു. കബീർസ് ദോഹാസ് എൻറിച്ച്ഡ് ദ ഹിന്ദി ലാംഗ്വേജ്. കബീറിൻ്റെ ദോഹകളൊക്കെ എന്താണ് ഹിന്ദി ലാംഗ്വേജിനെ എൻറിച്ച് ചെയ്യാൻ, കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചു. മഹാഭാരത, രാമായണ ആൻഡ് അതർ വർക്ക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേരിയസ് റീജിയണൽ ലാംഗ്വേജസ്. അതുപോലെ മഹാഭാരതവും രാമായണവും ഒക്കെ ഒരുപാട് അതർ ലാംഗ്വേജസിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ദിസ് ലെഡ് ടു ദ റെജുവേനേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇതെന്താണ്, ലാംഗ്വേജിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും ഒരു പുതിയ തലത്തിലേക്ക് തന്നെ ലാംഗ്വേജിനെ വളർത്താൻ സഹായിച്ചു. ദെൻ മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂട്ടുകാരെ പഠിച്ചു വെക്കണം. തമിഴിലെ ഏറ്റവും വലിയ ഒരു ലിറ്റററി വർക്കായിരുന്നു 4000 ദിവ്യപ്രബന്ധം തിരുമുറൈകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓദർ ആൾവാസും അതുപോലെ തന്നെ നായനാഴ്സും ആണ്. ഇനി കന്നഡയിലാണെങ്കിൽ വചനാസാണ്. അതിൻ്റെ ഓദർ എന്ന് പറയുന്നത് ബസവണ്ണയും അക്ക മഹാദേവിയും അല്ലമ്മ പ്രഭുവുമാണ്. ഇനി അടുത്തത് തെലുങ്കിലാണെങ്കിൽ ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത, അത് നന്നയ്യയും അതുപോലെ തന്നെ തികണ്ണ
ഈ യരപ്രഭ യരപ്രഗഭത. ഓക്കെ, ഇനി ബംഗാളിലാണെങ്കിൽ ഗീതാ ഗോവിന്ദമാണ്, അത് ജയദേവനാണ്. ഹിന്ദിയിലാണെങ്കിൽ പത്മാവത്, അത് മാലിക് മുഹമ്മദ് ജെയ്സിയാണ്. മലയാളത്തിലാണെങ്കിലോ ജ്ഞാനപാര, അത്യാത്മക രാമായണ കിളിപ്പാട്ട്, അതുപോലെ തന്നെ മുഹ്യുദ്ദീൻ മാല. ഇത് ജ്ഞാനപാര പൂന്താനവും അതുപോലെ തന്നെ അത്യാത്മക കിളിപ്പാട്ട്, രാമായണ കിളിപ്പാട്ട് എന്ന് പറയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും മുഹ്യുദ്ദീൻ മാല ഗാസി മുഹമ്മദുമാണ്. ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളും അവരുടെ രചനകളും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രിപ്പയർ എ നോട്ട് ഹൗ നോട്ട് ഓൺ ഹൗ ദ ഭക്തി മൂവ്മെന്റ് ഹെൽപ്പ് ഇൻ ഗ്രോയിങ് വെർണാക്കുലർ ലാംഗ്വേജ്. എങ്ങനെയായിരുന്നു ഈ ഒരു ഭക്തി മൂവ്മെന്റ് വെർണാക്കുലർ ലാംഗ്വേജസിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് യൂസ് വെർണാക്കുലർ ലാംഗ്വേജസ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ് എമംഗ് കോമൺ പീപ്പിൾ. സൂഫി മൂവ്മെന്റിലെയും അതുപോലെ തന്നെ ഭക്തി മൂവ്മെന്റിലെയും പ്രൊപ്പഗേറ്റേഴ്സ് ഒക്കെ അവരുടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെർണാക്കുലർ ലാംഗ്വേജ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. മെനി ഡിവോഷണൽ പോംസ് വർ കമ്പോസ്ഡ് ഇൻ ലാംഗ്വേജസ് ലൈക്ക് തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം എക്സെട്ര. മെനി അതർ ലിറ്റററി വർക്ക്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ് വർ ഓൾസോ കമ്പോസ്ഡ്. ഉറുദു, എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി, ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യാസ് കൾച്ചറൽ ഇന്റഗ്രേഷൻ. അമീർ ഖുസ്രു വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനന്റ് റൈറ്റർ ഓഫ് ദ ഉറുദു ലാംഗ്വേജ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഓക്കെ, ഇനിയും ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ദെൻ ഇൻഫ്ലുവൻസസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്. ഭക്തി സൂഫി ഐഡിയാസിന്റെ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. What were the changes happened in the society as a result of Bhakti Sufi movements? ഈ ഭക്തി സൂഫി മൊമെന്റിലൂടെ ഈ ഒരു സമൂഹത്തിൽ സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഒബ്സർവ് ദ ഗിവൺ ഇലസ്ട്രേഷൻ. കുറച്ച് ഇലസ്ട്രേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അത് നോക്കാം. ഒന്ന്, ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വന്ന മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ. ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇംബോസ്ഡ് കസ്റ്റംസ്, അതുപോലെ തന്നെ ആചാരങ്ങൾക്കെതിരെയുള്ള മനോഭാവം. ദെൻ റിലീജിയസ് ടോളറൻസ്, മതസഹിഷ്ണുത. പിന്നെ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും? ഇവിടെ തന്നിട്ടുണ്ട് ആഡ് മോർ ഐഡിയാസ് എന്നുള്ളത്, കൂടുതൽ ഐഡിയാസ് നമുക്ക് ഉണ്ടാക്കാം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, റിലീജിയസ് ടോളറൻസ്, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ദെൻ ദ ഐഡിയാസ് ഓഫ് വേരിയസ് റിലീജിയൻസ് വർ ബ്രോട്ട് കോമൺ പീപ്പിൾ ദെൻ ടു കോ എക്സിസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ദ മിഡീവൽ ഇന്ത്യ സൊസൈറ്റി വാർ ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ ഹൈറാർക്കിക്കൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ഇക്വാളിറ്റി. അന്ന് നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് ഹൈറാർക്കിക്കൽ ഇഷ്യൂസും സോഷ്യൽ ഇനീക്വാളിറ്റീസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് നിലനിന്നിരുന്നതാണ്. ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ ടൈം വേർ ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ. നമ്മൾ അന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ പൊളിറ്റിക്കൽ സോഷ്യൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഭക്തി സൂഫി മൊമെന്റ്സ് ഹാവ് പ്ലേഡ് എ ക്രിറ്റിക്കൽ റോൾ ഇൻ റെഡ്യൂസിങ് കോൺഫ്ലിക്ട്സ്, ബ്രിംഗിങ് പീപ്പിൾ ടുഗെദർ ആൻഡ് ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ് ആൻഡ് ഹാർമണി. പക്ഷേ അന്നുണ്ടായിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ കണ്ടീഷൻസിനൊക്കെ എതിരായിട്ടാണ് ഭക്തി സൂഫി മൊമെന്റ് വന്നത്. അതോടുകൂടിയിട്ട് അവിടെ നിലനിന്നിരുന്ന അന്നത്തെ അറ്റ്മോസ്ഫിയറിൽ ഒരു കാം ആൻഡ് പീസ് ഹാർമണി കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു ഈ സൂഫി ഭക്തി പ്രൊപ്പഗേറ്റേഴ്സിന്. ദീസ് മൂവ്മെന്റ്സ് വേർ സക്സസ്ഫുള്ളി ഇൻ ബ്രിംഗിങ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെന്റ് റിലീജിയൻസ് ടു ദ കോമൺ പീപ്പിൾ. ഇതെന്താണ്? കോമൺ പീപ്പിളിൻ്റെ ഇടയിൽ ഒരുപാട് മൂവ്മെൻറ്റ് കൊണ്ടുവരാനും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരു മാറ്റം സംഭവിക്കാനും കാരണമായി. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി ആൻഡ് സൂഫി ഐഡിയാസ് ഹെൽപ്ഡ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് ടു കോ എക്സിസ്റ്റ്. അതുപോലെ തന്നെ ഈ മതങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആശയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ. ആ മതങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളെയൊക്കെ ഒരുവിധം ഒന്ന് ഒതുക്കാനും അതുപോലെ തന്നെ അവർക്കിടയിൽ ഒരു സഹവർത്തിത്വം കൊണ്ടുവരാനും ഇവർക്ക് സാധിച്ചു. ദ ഹാൾമാർക്സ് ഓഫ് ദ മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി സച്ച് ആസ് കോമുനൽ ഹാർമണി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഫ്രട്ടേണിറ്റി, ഇക്വാളിറ്റി ആൻഡ് പ്ലൂറലിസം ഹാവ് എ ഇൻവോൾവ്ഡ് ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി മൂവ്മെന്റ്. ഇത് ഈ ഒരു ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക മത സൗഹാർദ്ദം അതുപോലെ തന്നെ
ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയ ഒരുപാട് ആശയങ്ങൾ അന്ന് ഈ ഒരു ഭക്തി സൂഫി മൊമെന്റിലൂടെ രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, ഈ രണ്ടാമത്തെ യൂണിറ്റ്. അപ്പൊ ഇവിടെ മേജർ ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു മാപ്പ് വഴി നമുക്ക് ചിത്രീകരണം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാർ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് ആണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.